മുഖ്യമന്ത്രി അയച്ച കത്തിലെ വിവരങ്ങൾ ചോർന്നതിൽ ഗവർണർക്ക് പ്രതിഷേധം. കത്ത് താൻ വായിക്കുമ്പോൾ അതിലെ വിവരം ചാനലിൽ കണ്ടുവെന്ന് ഗവർണർ. കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, മറ്റൊരു പോർമുഖം കൂടി തുറക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്? അലകന്ത, അല്പം മുമ്പാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി നൽകിയത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന ഗവർണറുടെ കത്തിൻ്റെ ആക്സസ് അനുസരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ്, രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു തന്നെ ഗവർണർ തന്നെ ഈ കത്ത് നേരിട്ട് വായിക്കണം എന്ന് തൻ്റെ OSDA മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. കോൺഫിഡൻഷ്യൽ എന്ന് വലിയ അക്ഷരത്തിൽ ഈ കത്തിന് മുകളിൽ എഴുതിയിരുന്നു. ഞാൻ ഈ കത്ത് വായിക്കുന്ന സമയത്ത് തന്നെ ഇതിലെ കണ്ടൻറ്റ്, ഇതിലെ ഭാഗങ്ങൾ ചാനലുകളിൽ വരുന്നതായാണ് കണ്ടത്. ഞാൻ ക്യാബിനറ്റിൻ്റെ ഒരു ശുപാർശയും മറികടന്നിട്ടില്ല. ക്യാബിനറ്റ് നൽകുന്ന ശുപാർശ ഗവർണർ നിലയ്ക്ക് അംഗീകരിക്കും. പക്ഷേ ഇവിടെ എന്താണ് അടിയന്തര സ്വഭാവം എന്ന് തൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കത്തിൽ കൃത്യമായി പറയുന്നത്. ഒരു ഗീതാ ശ്ലോകം കൂടി അദ്ദേഹം ഈ ഒരു കത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. താൻ തൻ്റെ ജോലി ചെയ്യുകയാണ്, മുഖ്യമന്ത്രിയുടെ ജോലിയാണ് ചെയ്യുന്നത്, മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ എനിക്ക് ഭരണഘടന സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിരൂക്ഷമായ വിമർശനങ്ങൾ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. താൻ നേരത്തെ സർക്കാർ ആവശ്യപ്പെട്ട പല ഓർഡിനൻസിനോടും തനിക്ക് വ്യക്തിപരമായി പല കാര്യങ്ങളും വിയോജിപ്പുണ്ടായിരുന്നു. പോലീസ് ഓർഡിനൻസിൽ ആഴ്ചകളോളം താൻ ഒപ്പിടാതെ മാറ്റിവെച്ചു. ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഓർഡിനൻസിൽ ഒപ്പിട്ടു. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ സർക്കാർ തന്നെ ആ ഓർഡിനൻസ് പിൻവലിച്ചു. അതൊരു കുത്താണ് സർക്കാരിനുള്ളത്. രണ്ടാമത് തദ്ദേശ വാർഡ് വിഭജനമാണ്. തദ്ദേശ വാർഡ് വിഭജനത്തിൽ തനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു, ഇത് നിലനിൽക്കുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിലെ ഒരു മന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ട് ഇതിൽ ഒപ്പിടണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ സ്ഥാനത്തിൽ ഒപ്പിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് സർക്കാർ ആ തദ്ദേശ വാർഡ് വിഭജനം റദ്ദാക്കി. അങ്ങനെ സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ഒപ്പിട്ട ഓർഡിനൻസുകളുടെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഗീതാ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗവർണർ സർക്കാരിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ്. നിയമസഭ ചേരേണ്ട അടിയന്തര സാഹചര്യം എന്താണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേരള ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അളകാന്ത, കെ ജി കമലേഷാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. താൻ നൽകിയ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ കത്ത് കയ്യിൽ കിട്ടി താൻ അത് വായിക്കുമ്പോൾ അതിലെ വിവരങ്ങൾ ചാനലിൽ കണ്ടു എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കത്തിൻ്റെ വിവരങ്ങളാണ് ഇത്തരത്തിൽ ചാനലിൽ കണ്ടത്. അതിൽ ശക്തമായ പ്രതിഷേധമാണ് ഗവർണർ ഈ കത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതായി, നേരത്തെ സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ഒപ്പിട്ട ഓർഡിനൻസുകളുടെ കണക്കും ഗവർണർ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നതായാണ് കെ ജി കമലേഷ് പറഞ്ഞത്. അങ്ങനെ സർക്കാരും ഗവർണറും തമ്മിൽ മറ്റൊരു പോർമുഖം കൂടി തുറക്കുകയാണ്.